ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ് മൊഡ്യൂൾ 2 റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ് 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാവിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ ആയിരുന്നു അതായത് ഒരു മൈക്രോവേവ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മൈക്രോവേവ് സിഗ്നലിനെ പവർ ആംപ്ലിഫൈ ചെയ്ത് ഒരു ആംപ്ലിഫയറിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിച്ചത് ആംപ്ലിഫയറിന്റെ വർക്കിംഗ് ആയിരുന്നു നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും മൈക്രോവേവ് സോഴ്സ് ആണ് മൈക്രോവേവ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മീനിങ് മൈക്രോവേവ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അത് തന്നെ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ് നേരത്തെ നമ്മൾ പഠിച്ചത് ആംപ്ലിഫയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓസിലേറ്റർ അപ്പോൾ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ഒരു ആംപ്ലിഫയർ അല്ല ഇറ്റ് ഈസ് ആൻ ഓസിലേറ്റർ ഓർ യു ക്യാൻ സേ ഇറ്റ് ആക്ട് ഈസ് എ മൈക്രോവേവ് സോഴ്സ് അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് ജനറേറ്ററാണ് അതായത് നമുക്കൊരു മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ പക്ഷേ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ അല്ല അതൊരു ആംപ്ലിഫയർ ആണ് അതായത് നമ്മൾ അതിന് ഒരു ഇൻപുട്ട് മൈക്രോവേവ് സിഗ്നൽ കൊടുത്തിട്ട് ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ആംപ്ലിഫയർ ആയിരുന്നു 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഇവിടെ നമ്മൾ പഠിക്കുന്ന റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് അതൊരു ഓസിലേറ്റർ ആണ് സോ ഇറ്റ് ഈസ് എ സിംഗിൾ ക്യാവിറ്റി വേരിയബിൾ ഫ്രീക്വൻസി മൈക്രോവേവ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ജനറേറ്റർ ആണ് ഓഫ് ലോ പവർ ആൻഡ് ലോ എഫിഷ്യൻസി ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് കംസ് അണ്ട 1 to 25 GHz ആണ് പവർ എന്ന് പറയുന്നത് 10 to 500 മില്ലി വോൾട്ടും എഫിഷ്യൻസി എന്ന് പറയുന്നത് 20 to 30% ആണ് അപ്പോൾ ഇതിൽ എഫിഷ്യൻസി കുറവാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൈക്രോവേവ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം നമുക്ക് ലാബിൽ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റഡാർ റിസീവേഴ്സ് ലോക്കൽ ഓസിലേറ്റർ ഇൻ മൈക്രോവേവ് റിസീവർ അതുപോലെ ഓസിലേറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേര് തന്നെ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ആണ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ തിരിച്ചടിക്കുക അപ്പോൾ ഈ റിഫ്ലക്സ് ആക്ഷൻ ആണ് അതായത് ഇലക്ട്രോൺ ബീമിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ വർക്കിംഗ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പടമാണ് ഈ കാണിച്ചേക്കുന്നത് സോ ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് എ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഒറ്റ ക്യാവിറ്റി ഉള്ളു അതാണ് മെയിൻ ഡിഫറൻസ് നമ്മൾ 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ കൺസിഡർ ചെയ്തപ്പോൾ 2 ക്യാവിറ്റി ഉണ്ടായിരുന്നു ഒരു ബഞ്ചിങ് ക്യാവിറ്റി ഉണ്ടായിരുന്നു ഒരു ക്യാച്ചർ ക്യാവിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന റിഫ്ലക്സ് ക്ലൈസ്ട്രോണിലാണെങ്കിൽ ഒരേ ഒരു ക്യാവിറ്റി ഉള്ളൂ ആ ക്യാവിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ദിസ് ഇസ് ആൻ ആനോഡ് ക്യാവിറ്റി ഇതിൻ്റെ വർക്കിംഗ് ആണ് ഇത് ആദ്യം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറയാം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരൊറ്റ ക്യാവിറ്റി ഉള്ളൂ ആ ക്യാവിറ്റിയുടെ പേരാണ് ആനോഡ് ക്യാവിറ്റി ഈ ആനോഡ് ക്യാവിറ്റി അത് കഴിഞ്ഞ് ദിസ് ഇസ് ദ ആനോഡ് ക്യാവിറ്റി ഇതിനെ എനർജൈസ് ചെയ്യാൻ നമ്മളൊരു എക്സ്റ്റേണലി വോൾട്ടേജ് കൊടുക്കുന്നതാണ് VA ദിസ് സ്റ്റാൻഡ്സ് ഫോർ ആനോഡ് വോൾട്ടേജ് അതുകൂടാതെ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട് അപ്പോൾ ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ കാഥോഡ് എനർജൈസ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് ഈ ഇലക്ട്രോൺ ഗൺ വെച്ച് കാണിച്ചേക്കുന്നത് അതുകൂടാതെ പിന്നെ ഒരു ഇലക്ട്രോൺ ഉണ്ട് റിപ്പല്ലർ ഇലക്ട്രോൺ ഈ റിപ്പല്ലർ ഇലക്ട്രോണിന് നമ്മൾ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അതാണ് VR അപ്പോൾ അതിനെ എനർജൈസ് ചെയ്യുക ഈ ഇലക്ട്രോണിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന വോൾട്ടേജ് ആണ് VR വെർ VR സ്റ്റാൻഡ്സ് ഫോർ റിപ്പല്ലർ ഇലക്ട്രോൺ ഇനി റിപ്പല്ലർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനോഡ് ക്യാവിറ്റിയും ഈ റിപ്പല്ലർ ഇലക്ട്രോഡും തമ്മിലുള്ള സ്പേസിനെയാണ് റിപ്പല്ലർ സ്പേസ് എന്ന് പറയുന്നത് ഇനി ഇതിനകത്താണ് നമുക്ക് ഒരു മൈക്രോവേവ് സിഗ്നൽ ഉണ്ടാവുന്നതും ആ മൈക്രോവേവ് സിഗ്നലിൽ ഔട്ട് ചെയ്യുന്ന ഇത് ആണ് ഈ കാണിച്ചേക്കുന്നത് RF ഔട്ട് ഇതാണ് ഒരു ജനറൽ സ്ട്രക്ചർ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ഒരു സിംഗിൾ ക്യാവിറ്റി ഉള്ളൂ വിച്ച് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഗൺ കാഥോഡും ഉണ്ടാവും അതിൽ നിന്നാണ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോളോഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ റിപ്പല്ലർ ഇലക്ട്രോഡ് ഉണ്ടാവും റിപ്പല്ലർ ഇലക്ട്രോഡ് കണക്ട് ചെയ്തേക്കുന്ന ഒരു നെഗറ്റീവ് വോൾട്ടേജിലേക്കാണ് ആനോഡ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജിലേക്കാണ് അപ്പം ഇത് ആനോഡ് ക്യാവിറ്റീനെ എനർജൈസ് ചെയ്യാൻ ഈ ആനോഡ് വോൾട്ടേജും റിപ്പല്ലർ ഇലക്ട്രോണിനെ എനർജൈസ് ചെയ്യാൻ അതെങ്കിൽ അതിനെ കൂടുതൽ പവർ കൊടുക്കുന്നത് എന്താണ് ഈ റിപ്പല്ലർ വോൾട്ടേജും ആണ് സോ ദീസ് ആർ ദ മെയിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ അപ്പം ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ 2 ക്യാവിറ്റി ക്ലൈസ്ട്രോണിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെ ഇവിടെയാണ് ഇവിടെയും വരുന്നുണ്ട് ഇവിടെ വെലോസിറ്റി മോഡുലേഷനും വരുന്നുണ്ട് ബഞ്ചിങ് എഫക്റ്റും വരുന്നുണ്ട് അതിന് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഏതൊരു സിഗ്നൽ ഇപ്പോൾ നമ്മൾ RC ഓസിലേറ്റർ ഒക്കെ പഠിക്കുന്ന പോലെ RC ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുമ്പം അതിന് അതൊരു സോഴ്സ് ആണ് ഒരു RF സിഗ്നൽ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഇൻഹറൻ്റ് ആയിട്ട് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ സപ്ലൈ കൊടുക്കുമ്പം ഇൻഹറൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ട്രാൻസിയൻ നോയ്സ് ആണ് അപ്പോൾ ഈ നോയ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്തും നമുക്ക് നമ്മൾ ഇതിനകത്ത് സിഗ്നൽ ജനറേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആ സിഗ്നൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് ഈ വോൾട്ടേജ്
അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്ന ഈ ആനോഡ് വോൾട്ടേജിൽ നിന്ന് ആസ് എ റിസൾട്ട് ഇതിനകത്ത് ഇൻഹറന്റ് ആയിട്ട് ഒരു നോയ്സ് ഉണ്ടാവും. ആ ഒരു നോയ്സ് ആണ് ഇതിന്റെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ആ സിഗ്നൽ എന്ന് പറയുന്ന ഒരു മൈക്രോവേവ് സിഗ്നൽ ആയിരിക്കും ഈ ഇതിനകത്ത്. കാരണം ഇതെന്ന് പറയുന്ന ഒരു ക്യാവിറ്റി റെസനേറ്റർ തന്നെയാണ്, അതാണ് ഈ ആനോഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്ലൈ, അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു ഇൻഹറൻസ് കാരണം ഒരു നോയ്സ് സിഗ്നൽ ജനറേറ്റ് ആവും. ആ ഒരു നോയ്സ് സിഗ്നൽ ഡൈ ഔട്ട് ആവാൻ പാടില്ല, അത് സസ്റ്റെയിൻഡ് ആയിട്ട് ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ആർ എഫ് സിഗ്നൽ ആയിരിക്കും. അപ്പൊ ബേസിക്കലി റിഫ്ലക്സ് ഇലക്ട്രോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാവുന്ന ഈ സിഗ്നലിനെ കറക്റ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നമുക്കൊരു ഓസിലേഷൻ, സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഡൈ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നിന്ന് നിന്ന് പോവുക, അങ്ങനെ ഡൈ ഔട്ട് ആവാൻ പാടില്ല. ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ സസ്റ്റെയിൻഡ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഓസിലേറ്ററാണ്, മൈക്രോവേവ് ഓസിലേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുന്ന ആ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ഡൈ ഔട്ട് ആവാതെ സസ്റ്റെയിൻഡ് ആയിട്ട് പോവുക, അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ വെച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് ആണ് ഇതിന്റെ എല്ലാം ഫണ്ടമെന്റൽസ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാഥോഡ് എനർജൈസ് ആവും, കാരണം ഈ നെഗറ്റീവ് വോൾട്ടേജ് കിട്ടുമ്പോൾ ഇതിന് എനർജൈസ് ആവുമല്ലോ. ഈ ഇലക്ട്രോൺസ് എനർജൈസ് ആയി കഴിയുമ്പോൾ കാഥോഡിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ആവും, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവും. ഈ ഇലക്ട്രോൺസ് നേരത്തെ പോലെ തന്നെ ഇതുവഴി ട്രാവൽ ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ആനോഡ് ക്യാവിറ്റിയിലേക്ക് ഇത് വന്നു കയറും. ഈ ആനോഡ് ക്യാവിറ്റിയിൽ എന്തുണ്ട്, ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്, ഒരു ചെറിയൊരു എ സി സിഗ്നൽ ഇതിനകത്തുണ്ട്, അതായത് ആ മൈക്രോവേവ് സിഗ്നൽ ഉണ്ട്, നോയ്സ് കാരണം ഉണ്ടായ സിഗ്നൽ ഉണ്ട്. പക്ഷെ അത് വലിയ സസ്റ്റെയിൻഡ് അല്ല, ഡൈ ഔട്ട് ആയി പോകും. അപ്പൊ ഡൈ ഔട്ട് ആയി പോവാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസ് ആദ്യം എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഈ സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ടു ക്യാവിറ്റിയിൽ പറഞ്ഞ പോലെ ഏർലി ഇലക്ട്രോൺ, ലേറ്റ് ഇലക്ട്രോൺ, റെഫറൻസ് ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ചില ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുന്ന ഏതായിരിക്കും, ഈ പോസിറ്റീവ് വോൾട്ടേജുമായിട്ടായിരിക്കും. ചില ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജുമായിരിക്കും. ചില ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുന്ന ഏതായിരിക്കും, വിത്ത് നോ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് ഇലക്ട്രോൺ ആണോ പോസിറ്റീവ് വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതായത് ഈ വോൾട്ടേജ് ഉദ്ദേശിക്കുന്നത് അക്രോസ് ദ ഗ്യാപ്പ് ആണ്, വോൾട്ടേജ് അക്രോസ് ഗ്യാപ്പ്. അപ്പൊ അതായത് നമ്മളിവിടെ പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഗ്യാപ്പ് ആണ്, ഈ ഗ്യാപ്പിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഈ സിഗ്നൽ വെച്ച് കാണിച്ചേക്കണത്. അപ്പോൾ ദോസ് ഇലക്ട്രോൺ വിച്ച് ഗെറ്റ്സ് ഇന്ററാക്ടഡ് വിത്ത് ദ പോസിറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടും. വിച്ച് ഇന്ററാക്ട്സ് വിത്ത് ദ നെഗറ്റീവ് വോൾട്ടേജ് ആകുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും, കുറയും. ഈ സീറോ വോൾട്ടേജ് ആണെങ്കിൽ അതിന് ചേഞ്ച് ഉണ്ടാവില്ല. ആസ് എ റിസൾട്ട് ഇപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക ഒരു ഇലക്ട്രോൺ വിച്ച് ഇന്ററാക്ട്സ് വിത്ത് ദിസ് പോസിറ്റീവ് വോൾട്ടേജ്. പോസിറ്റീവ് വോൾട്ടേജ് വെച്ച് ഇന്ററാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും, ആ ഇലക്ട്രോൺസിന് വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കൂടുകയാണ്, കൈനറ്റിക് എനർജി കൂടുകയാണ്. അപ്പം ഹൈ എനർജി ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ റിപ്പല്ലർ സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഈ റിപ്പല്ലർ ഇലക്ട്രോണ് നമ്മൾ കൊടുത്തേക്കുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്, നെഗറ്റീവ് വോൾട്ടേജാണ്. ആസ് എ റിസൾട്ട് ഇതെന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് പൊളാരിറ്റിയാണ്. ഇവിടെ വരുന്ന എന്ത് പോയെ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ആണോ, ഒരു മിനിറ്റ് കേട്ടാ. അതായത് ഇവിടുന്ന് സിഗ്നൽ വരുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺസ് വരുന്നു, ഈ ഇലക്ട്രോൺസ് ഈ ആനോഡ് ക്യാവിറ്റിക്കകത്ത് കയറുന്നു. ആനോഡ് ക്യാവിറ്റിക്കകത്ത് കയറുമ്പോൾ എന്താ, ഇവിടുത്തെ വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ചില ഇലക്ട്രോൺസ് പോസിറ്റീവ് വോൾട്ടേജായിട്ട് ഇന്ററാക്ട് ചെയ്യും, ചിലത് നെഗറ്റീവ്, ചിലത് വിത്ത് നോ ചേഞ്ച്. പോസിറ്റീവ് വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എന്ത് സംഭവിക്കും, വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലാണ്. ഇത് അപ്പൊ അത് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഒബ്വിയസ്ലി ആ ഹൈ എനർജി വെച്ച് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ റിപ്പല്ലർ സ്പേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ്. ഈ നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, റിപ്പല്ലർ ഇലക്ട്രോഡാണ്. അപ്പൊ ഈ റിപ്പല്ലർ ഇലക്ട്രോണിന് നെഗറ്റീവ് വോൾട്ടേജ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, നെഗറ്റീവ് അല്ലേ ഇലക്ട്രോൺസിന്റെ ചാർജും, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, തിരിച്ചത് റിപ്പല്ല് ചെയ്യും. റിപ്പൽ, അതാണ് റിപ്പല്ലർ ഇലക്ട്രോഡ്. റിപ്പല്ലർ ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വരുന്ന ഇലക്ട്രോൺസിനെ റിപ്പല്ല് ചെയ്യും. അപ്പോൾ ഇത് നെഗറ്റീവ് ആകുമ്പോൾ, പക്ഷേ ഇതിന് ഹൈ എനർജി ആയതുകൊണ്ട് എനർജി കൂടുതലായതുകൊണ്ട് അങ്ങ് അറ്റം വരെ എത്തത്തില്ല, കുറച്ച് സ്പേസിൽ എത്തിയിട്ട് ഇത് തിരിച്ചടിക്കും. അതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. തിരിച്ചടിക്കുന്ന എങ്ങോട്ടാണ്, ഇങ്ങോട്ട് വരും, ആനോഡ് ക്യാവിറ്റിയിലേക്ക് വരും. തിരിച്ചിങ്ങോട്ട് വരുമ്പം അപ്പൊ ഒരു ഇലക്ട്രോൺ, ഇതേ സമയത്ത് തന്നെ വേറെ ചില ഇലക്ട്രോൺസ് ആണ്, വേറെ ചില ഇലക്ട്രോൺസ് നെഗറ്റീവ് വെലോസിറ്റി ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും, അത് കുറച്ച് അതിന്റെ എനർജി കുറയും. എനർജി കുറയുമ്പോൾ ഇപ്പൊ ആദ്യത്തെ ഇലക്ട്രോൺ നമ്മൾ എടുത്ത ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് നെഗറ്റീവ് വെലോസിറ്റി ആണ് കിട്ടുന്നത്. നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി കുറയും. അപ്പൊ എനർജി കുറയുമ്പോൾ ഈ ഇലക്ട്രോൺ പോയ അത്രയും ദൂരം ഇതിന് പോകാൻ പറ്റില്ല. അപ്പം രണ്ടാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്രയും വരെ പോയിട്ട് അതും തിരിച്ചടിക്കും.
ഇനി വേറൊരു ഇലക്ട്രോൺ നമുക്ക് കൺസിഡർ ചെയ്യാം വിത്ത് നോ ചേഞ്ച്. നോ ചേഞ്ച് ആണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വരും. ഇൻ എഫക്റ്റ് വരുമ്പം മൂന്ന് ഇലക്ട്രോൺ മൂന്ന് സമയത്ത് തുടങ്ങിയ ഇലക്ട്രോൺസ് ആണെങ്കിലും ഡ്യൂ ടു ദിസ് ഇൻട്രാക്ഷൻ ഓഫ് ദിസ് വോൾട്ടേജ്, ഈ വോൾട്ടേജുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം ഇത് റിപ്പല്ലറിൽ പോയി തിരിച്ചടിച്ച് ഈ ആനോഡ് ക്യാവിറ്റിയിലേക്ക് വരുമ്പം ഒരേ സമയത്ത് വന്നെത്തും. അതായത് ബഞ്ചിങ് നടക്കുന്നു. ഇവിടെ ബഞ്ചിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ടു ക്യാവിറ്റി പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ബഞ്ചിങ്ങിന് സഹായിക്കുന്നത് ഈ റിപ്പല്ലർ ഇലക്ട്രോഡ് ആണ്. റിപ്പല്ലർ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നേക്കണ നെഗറ്റീവ് വോൾട്ടേജ് ആണ്. റിപ്പല്ലർ എപ്പോഴും എന്താണ്, നെഗറ്റീവ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അപ്പൊ കൂടുതൽ എനർജി കൊണ്ട് വരുന്ന ഇലക്ട്രോൺസിന് കുറച്ചും കൂടെ എനർജി കുറവുള്ളതിനൊക്കെ കുറച്ചും കൂടെ ഈ സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മൂവ് ചെയ്താലും ഇവിടം വരെ എത്തില്ല, അത് തിരിച്ചടിക്കും. അപ്പൊ തിരിച്ചടിച്ച് ഇത് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ചില ഇലക്ട്രോൺസിന് വിച്ച് ഹാവ് എനർജി, അതായത് എനർജി ലോവർ ആയിട്ട് കിട്ടിയതുള്ള എന്ത് സംഭവിക്കും, ഇതുവരെ മൂവ് ചെയ്യത്തില്ല, കുറച്ചും കൂടെ തിരിച്ചടിക്കും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, പല സമയത്ത് വന്ന ഇലക്ട്രോൺസ് ഒരു ഒരു ടൈം കഴിയുമ്പോൾ അത് ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. ശരിക്കും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സൈക്കിൾ, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പം ഒരു ബഞ്ചസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് എല്ലാം ഒരുമിച്ച് ബഞ്ചസ് ആയിട്ട് വരില്ലേ, ഈ എനർജി, ഈ അറ്റെയിൻ ചെയ്ത എനർജി ഈ ഇലക്ട്രോൺസ് ഈ സിഗ്നലിന് കൊടുക്കും. ഈ സിഗ്നലിന് കൊടുത്തു കഴിയുമ്പം ഇത് ഡൈ ഔട്ട് ആവാതെ സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കും. ഇതാണ് ജനറൽ കൺസെപ്റ്റ്. അതായത് ഇവിടെ ബഞ്ചിങ് നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിപ്പല്ലർ ഇലക്ട്രോഡും ഈ വെലോസിറ്റി മോഡുലേഷനാണ്. അതായത് വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പ്രൊഡ്യൂസ് ആവുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് വോൾട്ടേജ് അക്രോസ് ദ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കാരണം ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി മാറുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി മാറുമ്പം ഇലക്ട്രോണിൻ്റെ എനർജിക്കും വ്യത്യാസം വരും. ആസ് എ റിസൾട്ട് ഹയർ എനർജി ഉള്ള ഇലക്ട്രോൺസ് കുറച്ചും കൂടെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും വെൻ കമ്പയർഡ് ടു ദ ലോവർ എനർജി ഇലക്ട്രോൺസ്. ആസ് എ റിസൾട്ട് അപ്പോൾ ഒരു ഒരു ടൈം നമ്മൾ നോക്കുമ്പം കുറേ ചില ഇലക്ട്രോൺസ് പല സമയത്ത് തുടങ്ങിയതാണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ വരുമ്പോൾ ഇതെല്ലാം ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. ഈ ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്ത് കഴിയുമ്പം ഈ ഇലക്ട്രോൺസ് ഈ എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ നടക്കുന്നത്. ഇതാണ് ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത് ഈ ഒരു പടം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് തന്നെ നമുക്ക് മൂന്ന് ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റെഫറൻസ് ഇലക്ട്രോൺ, അതാണ് ഈ ആർ വെച്ച് കാണിച്ചേക്കണം. അടുത്തത് ഇ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ഇലക്ട്രോൺസ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഇലക്ട്രോൺ. അപ്പം നമ്മൾ മൂന്ന് ഇലക്ട്രോൺസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് റെഫറൻസ് ഇലക്ട്രോൺസ്, അടുത്തത് ലേറ്റ് ഇലക്ട്രോൺസ്, ഒന്ന് ഏർലി ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് മൂന്ന് സമയത്ത് കാഥോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നതാണ്. അതാണ് ഏർലി, ലേറ്റ്, റെഫറൻസ്. റെഫറൻസ് പറഞ്ഞാൽ നമ്മൾ അത് വെച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന, റെഫറൻസ് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രോണിനെയാണ് ലേറ്റ് എന്ന് പറയുന്നത്. റെഫറൻസിന് മുമ്പ് വരുന്ന ഇലക്ട്രോൺസ് ആണ് ഏർലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോൺസ് ആദ്യം, ഇപ്പോൾ അതായത് ഏർലി എന്ന് പറഞ്ഞ ഇലക്ട്രോൺ എന്താ, ആദ്യം വരുന്ന ഇലക്ട്രോൺ അല്ലേ, അത് ഇൻട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് വോൾട്ടേജുമായിട്ടാണ്. ഈ വോൾട്ടേജ് കാണിച്ചേക്കണ ഏതാന്ന് മനസ്സിലായോ, ആനോഡ് ക്യാവിറ്റിക്കകത്തുള്ള വോൾട്ടേജ് സിഗ്നലാണ് ഈ കാണിച്ചേക്കണത്. ഇത് പൊസിഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പും ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ പോസിറ്റീവ് വോൾട്ടേജുമായിട്ട് ആണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എന്ത് സംഭവിക്കും, അതിൻ്റെ എനർജി കൂടും. എനർജി കൂടുമ്പം എന്ത്, ആ എനർജി അറ്റെയിൻ ചെയ്ത് വെച്ചാൽ അതെങ്ങോട്ട് മൂവ് ചെയ്യും, റിപ്പല്ലർ സ്പേസിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ റിപ്പല്ലർ സ്പേസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു റിപ്പല്ലർ ഇലക്ട്രോഡ് ഉണ്ട്. ആ റിപ്പല്ലർ ഇലക്ട്രോഡ് എന്ത് ചെയ്യും, ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ തിരിച്ചടിക്കും. തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് തിരിച്ചടിക്കുന്നത്. ഇനി അതേ സമയത്ത് തന്നെ നമ്മൾ വേറൊരു റിഫറൻസ് ഇലക്ട്രോൺ, ഇതിന് ചേഞ്ച് ഉണ്ടാവില്ല, ഇതിന്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റമില്ല. ഇവിടെ നോക്കിയാൽ ലേറ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇൻട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റും കുറയും. മൂവ്മെൻ്റ് എന്ന് കുറയുമ്പം എന്ത് സംഭവിക്കും, പല സമയത്ത്, അതായത് നേരത്തെ പോയത് ഇത്രയും പോയിട്ട് വരും, മറ്റേതിന് ചേഞ്ച് ഇല്ലാതെ വരും, കുറച്ച് ഉള്ളത് കുറേയും കൂടെ കുറവായിട്ട് വരും. ഇൻ എഫക്റ്റ് ഈ മൂന്ന് ഇലക്ട്രോൺസും തിരിച്ചടിക്കുമ്പം ഒരുപോലെ വന്നെത്തും. അതാണ് ഈ കാണിച്ചേക്കണത്, ഈ ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതായത് മൂന്ന് സമയത്ത് തുടങ്ങിയതാണെങ്കിലും തിരിച്ച് റിപ്പല്ലറിൽ പോയിട്ട് തിരിച്ച് ഗ്യാപ്പിലേക്ക് വരുന്നു, അതായത് ഗ്യാപ്പിൽ കയറുന്നു, പിന്നെ റിപ്പല്ലറിലേക്ക് പോകുന്നു, റിപ്പല്ലർ സ്പേസിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പം റിപ്പല്ലർ ഇലക്ട്രോൺ നെഗറ്റീവ് പൊളാരിറ്റി കാരണം തിരിച്ചടിക്കുന്നു. തിരിച്ചടിച്ച് കഴിയുമ്പോൾ മൂന്ന് സമയത്ത് തുടങ്ങിയതാണെങ്കിലും ആനോഡ് ക്യാവിറ്റിക്ക് അത് തിരിച്ച് കയറുമ്പോൾ അതൊരു ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഈ കാണിച്ചേക്കണ ഇലക്ട്രോൺ ബഞ്ച്. അപ്പോൾ ഈ ഒരു ബഞ്ച് ഫോം ചെയ്യുമ്പം ഈ ബഞ്ച്, അപ്പോൾ ഇത്രയും എനർജിയുടെ ഈ ഹൈ എനർജി ആയിട്ട് ഇലക്ട്രോൺസ് എടുക്കുകയാണ്. അപ്പോൾ ഈ എനർജി അത് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുന്ന ആർ ഇതിലോട്ടാണ്, ഈ സിഗ്നലിലേക്കാണ്. പക്ഷേ അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷനാണ് പറയുന്നത്, ഏറ്റവും ഒരു ഒപ്റ്റിമം ടൈമുണ്ട് എപ്പോഴാണ് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പീക്കായിട്ടിരിക്കുന്ന സമയത്താണ്.
ഇതിൻ്റെ ഏറ്റവും പീക്കായിട്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ പോയിൻ്റാണ്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞത് താഴോട്ട് പോവുകയാണ്, എന്നുവെച്ചാൽ വോൾട്ടേജ് കുറയുകയാണ്. വോൾട്ടേജ് കുറയുന്ന സമയത്തല്ലേ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. അപ്പോൾ എപ്പോൾ വേണം ഈ എനർജി കൊടുക്കാൻ, ഈ അറ്റെയിൻ ചെയ്ത ഇലക്ട്രോൺസ് അറ്റെയിൻ ചെയ്ത എനർജി കൊടുക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് ഹാഫിലാണ്. പിന്നെ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ഒരു ബഞ്ചസ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്, ബഞ്ചസ് ഓൾവേസ് ഹാപ്പൻസ് ഓൺലി വൺസ്. വൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ റെഫറൻസ് ഇലക്ട്രോണിൻ്റെ പോയിന്റ്. ഈ പോയിന്റ് തൊട്ട് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും എനർജി കൊടുക്കാൻ പറ്റുന്ന ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത് കൃത്യം ഈ 90 ഡിഗ്രി പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഈ പോയിന്റിനെ 1/3/4 എന്ന് പറഞ്ഞേക്കണേ. 1/3/4 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇത് ഒരു സൈക്കിള്, ഈ ഒരു സൈക്കിള് ഇതിൻ്റെ കൃത്യം 3/4, അതാണ് ഈ കാണിച്ചേക്കണേ. 1/3/4 അതായത് 3/4 സൈക്കിളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് ബഞ്ചിങ് നടക്കുന്നത്. ഇനി അടുത്ത ബഞ്ചിങ് എപ്പോഴാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കിള് കഴിഞ്ഞ് അടുത്ത റെഫറൻസ് ഇവിടെ തുടങ്ങും. അപ്പോൾ ഒരു കുറച്ച് സമയം ബഞ്ചിങ് കാണത്തില്ല. അതായത് നമ്മൾ ബഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനെ ചീറ്റി വെള്ളം പെട്ടെന്ന് പൈപ്പ് ഓൺ ആക്കുമ്പം കുറച്ച് നേരം വെള്ളം വരും, കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം വെള്ളം വരും, കുറച്ച് നേരം നിൽക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ റിഫ്ലക്സ് ക്ലൈസ്ട്രോണിലും ഈ ഇലക്ട്രോൺ ബഞ്ചസ് ഒരുമിച്ച് വന്നിട്ട് ഒറ്റയടിക്ക് ഒരു സമയത്ത് കൊടുക്കും. പിന്നെ കുറച്ച് നേരം സിഗ്നൽ ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ കൃത്യം ഒരു സൈക്കിള് കഴിയുമ്പോഴായിരിക്കും അടുത്ത ബഞ്ച് ഫോം ചെയ്യുന്നത്. അപ്പം എപ്പോഴാണ് ആ ഇതിനെയാണ് റിഫ്ലക്സ് ക്ലൈസ്ട്രോണിൻ്റെ മോഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദിസ് 1/3/4 കറസ്പോണ്ട്സ് ടു ദ മോഡ് ഓഫ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതാണ് ബേസിക് വർക്കിംഗ്. ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിയിൽ നിന്ന് ഇലക്ട്രോൺസ് റിപ്പല്ലറിൽ നിന്ന് അടിച്ച് തിരിച്ചടിക്കുന്നു, അങ്ങനെ ബഞ്ചിങ് ഫോം ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഈ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ, ഐ മീൻ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞനുസരിച്ച് വെൻ ദ ഗ്യാപ് വോൾട്ടേജ് ഇസ് പോസിറ്റീവ് മാക്സിമം ആകുമ്പോഴാണ് നമ്മൾ ബഞ്ചിങ് കൊടുക്കേണ്ടത്. സോ റിട്ടേണിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആഫ്റ്റർ 1/3/4, 2/3/4, 3/3/4 സാറ്റിസ്ഫൈസ്. അപ്പോൾ ഒരു സൈക്കിള് കഴിഞ്ഞു, അടുത്ത സൈക്കിൾ, അടുത്ത ബഞ്ചസ് നടക്കുന്ന ഏതാ അടുത്ത സൈക്കിളാണ്. അടുത്ത സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 90 ഡിഗ്രി വരുന്ന ഏതാ 3/4 ആണ്. അതാണ് അടുത്ത ഒരു ഫസ്റ്റ് ബഞ്ച് നടക്കുന്നത് 1/3/4 ആണെങ്കിൽ അടുത്ത ബഞ്ചിങ് നടക്കുന്നത് 2/3/4, അടുത്ത ബഞ്ചിങ് നടക്കുന്നത് 3/3/4. കാരണം ഒരു ഇലക്ട്രോൺസ് ക്യാവിറ്റിയിൽ കയറി റിപ്പല്ലർ ഇലക്ട്രോഡിൽ പോയി തിരിച്ചു വരാൻ ഒരു സമയമെടുക്കും. ആ സമയം എടുക്കുമ്പോഴേ അത് ബഞ്ചിങ് നടക്കുള്ളൂ. അത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളാണ്. ആ ഒരു സൈക്കിള് കഴിഞ്ഞ് എപ്പോഴാണ് കറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് എപ്പോഴും മാക്സിമം ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഇതിൻ്റെ ബഞ്ചിങ് നടക്കുന്നത്. അതാണ് ഈ പറയുന്നത് 1/3/4, 2/3/4. സോ ഈ ഇതിനെ പറയുന്ന ടേം ആണ് ട്രാൻസിറ്റ് ടൈം. ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ ദി ഇലക്ട്രോൺസ് ടു ഗോ ടു ദ ആനോഡ് ഗ്യാപ് ആൻഡ് ദെൻ ഗോ ടു ദ റിപ്പല്ലർ ആൻഡ് ദെൻ കം ബാക്ക്. അതായത് ആനോഡ് ക്യാവിറ്റിയിൽ കയറി റിപ്പല്ലർ സ്പേസിലേക്ക് പോയി തിരിച്ച് പിന്നെയും ആനോഡ് ക്യാവിറ്റിയിലേക്ക് വരുന്ന ആ സമയത്തിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസിറ്റ് ടൈം. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് T=N+3/4. ആ ഒരു കേസ് വെച്ചാണ് നമ്മൾ ഈ 1/3/4, 2/3/4 എന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ വർക്കിംഗ് വെച്ചാണ്. അപ്പം ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. 1 across VA ഉണ്ട്, 1 across റിപ്പല്ലറും ഉണ്ട്. VA-ക്കുള്ള വോൾട്ടേജ് ആണ് ഈ ആനോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. റിപ്പല്ലറിന് എക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VR. എന്ന് വെച്ചാൽ ഇലക്ട്രോണിന് എക്രോസ് കൊടുത്തേണ്ട വോൾട്ടേജ് ആണ് VR. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ആനോഡ് വോൾട്ടേജ് കൂടുക, ആനോഡ് വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ആനോഡ് ക്യാവിറ്റിക്ക് കൂടുതൽ എനർജൈസ് ആവുക. അപ്പോൾ അത് ആ കൂടുന്ന അനുസരിച്ചാണ് ഇപ്പോൾ ഫസ്റ്റ് മോഡാണ് 1/3/4, പിന്നെ 2. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ റിപ്പല്ലർ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളോട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആനോഡ് വോൾട്ടേജ് വേഴ്സസ് റിപ്പല്ലർ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് റിക്വയർഡ് ആർ. അപ്പോൾ അതായത് ഇവിടെ ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ മോഡിനും, ദാറ്റ് ഇസ് ദ പോസിബിൾ ഓസിലേഷൻസ് ഇവിടെ കാണിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ദാറ്റ് ഓരോ വോൾട്ടേജ് കൂടുന്ന, അതായത് ആനോഡ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മോഡിൽ കിട്ടുന്ന ആ ഔട്ട്പുട്ടിന് വേരിയേഷൻസ് ഉണ്ട്. ഇതാണ് ഈ ഒരു മോഡ് ഗ്രാഫ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ പടത്തിനകത്ത് നോക്കാം. ഇത് ഔട്ട്പുട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു ഒരു സിഗ്നല് 1/3/4 സിഗ്നല് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം സിഗ്നൽ ഉണ്ടാവത്തില്ല. അതാണ് ഈ കാണിച്ചേക്കണം. ഇത്രയും നേരം സിഗ്നൽ ഇല്ല. അതായത് ഞാൻ പറഞ്ഞ ഒരു പൈപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് നേരം പെട്ടെന്ന് വെള്ളം വരും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും, അങ്ങനെ വരത്തില്ല. ആ ഒരു എഫക്റ്റാണ് ഈ കാണിച്ചേക്കണം. അപ്പം ഫസ്റ്റ് മോഡിൽ ഒരു സിഗ്നല് ഔട്ട്പുട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കാണത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, അടുത്ത ബഞ്ചസ് ഫോം ചെയ്യാൻ അടുത്ത ഒരു സമയം എടുക്കും. അതാണ് ഈ കാണിച്ചേക്കണ ഈ ഗ്രാഫ്. അപ്പം അതാണ് ഈ ഗ്രാഫ് വെച്ച് കാണിച്ചേക്കണം. പിന്നെ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പവർ ഔട്ട്പുട്ട് ആൻഡ് ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
പവർ ഔട്ട്പുട്ടും ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് റിപ്പല്ലർ വോൾട്ടേജ്. റിപ്പല്ലർ വോൾട്ടേജ് കൂടുന്നു, റിപ്പല്ലർ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അപ്പോൾ ഏറ്റവും മാക്സിമം പവർ, മാക്സിമം പവർ ഇതാണ്, ഇവിടെ പവറും ഇവിടെ വോൾട്ടേജ്. അപ്പോൾ മാക്സിമം റിപ്പല്ലർ വോൾട്ടേജിൽ ഏറ്റവും കൂടുതൽ പവർ ഏതിനാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മോഡിനായിരിക്കും. അതെപ്പോഴും ഓർത്തിരിക്കണം, ആദ്യത്തെ മോഡിനായിരിക്കും ഒരു റിഫ്ലക്സ് ക്ലൈസ്ട്രോണിൽ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ ശരിക്കും ലാബിൽ ചെയ്തു നോക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതിൻ്റെ ഔട്ട് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നമ്മൾ പടം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ മോഡ് എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ സിഗ്നൽ കിട്ടുന്നു, പവർ കിട്ടുന്നു. അപ്പം ഏറ്റവും മാക്സിമം സിഗ്നൽ കിട്ടുന്നത് ഫസ്റ്റ് മോഡിലായിരിക്കും, അതാണ് ഈ പവർ. സോ ദ പവർ ഇസ് മാക്സിമം അറ്റ് 1 3/4. പിന്നെ അങ്ങോട്ടുള്ള മോഡുകളിലേക്ക് വരുമ്പോൾ പവർ കുറഞ്ഞു വരുന്നു, അതാണ് ഈ കാണിക്കുന്നത്. റിപ്പല്ലർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റിപ്പല്ലർ ഇലക്ട്രോണിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ്, അത് കൂട്ടും തോറും ഏറ്റവും മാക്സിമം പവർ ഏതിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡിലായിരിക്കും. അതുപോലെ തന്നെ ഈ കാണിച്ചേക്കണത് ദിസ് ഇസ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ഒരു റേഞ്ച് ഉണ്ട്, ആ ഒരു റേഞ്ചിലുള്ളൊരു ഫ്രീക്വൻസി മാത്രമേ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ലൈറ്റ് ചേഞ്ച് മെയിൻലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ റിപ്പല്ലർ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിയിലും ചെറിയൊരു വേരിയേഷൻസ് സംഭവിക്കുന്നു. അതായത് ഓരോ ഇത് ഓരോരോ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ മോഡ് ഈ ജനറേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് ഓഫ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുമ്പോൾ വർക്കിംഗ് ഓഫ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ആണെങ്കിൽ ആദ്യം ഈ ഡയഗ്രാം പറയാം, എങ്ങനെയാണ് ഇത് വർക്കിംഗ് ചെയ്യുന്നതെന്ന് പറയാം. ദെൻ വിത്ത് ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഇത്ര ഈ പടവും പിന്നെ ഈ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് ബേസിക് വർക്കിംഗ് ഓഫ് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.